ശ്രീമതി സരസു ഇപ്പോൾ അഡ്വക്കേറ്റ് സാനിൻ പ്രതിഭാഗത്തിന്റെ വക്കീലാണ്. അദ്ദേഹം സംസാരിക്കുന്നത് പോലീസാണ് ഇരിക്കാം, അല്ലാതെ ഈ പ്രതികളല്ല ഇത്തരത്തിൽ മർദ്ദിച്ച് മധുവിനെ മരണത്തിലേക്ക് നയിച്ചത്. അത് പോലീസ് ആയിരിക്കാം, പോലീസിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമായിരിക്കാം എന്ന്. അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അത്രയും അവശനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 18 കിലോമീറ്ററിനകത്തുള്ള ആശുപത്രികളിലൊന്നും മധുവിനെ കൊണ്ടുപോകാതിരുന്നത് എന്നാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പോലീസിനോട് ചോദിച്ചിരുന്നോ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലീസിനല്ല മധുവിനെ വനത്തിൽ നിന്നും കൊണ്ടുവരാനുള്ള ആവശ്യം പോലീസിനല്ല ഉണ്ടായിരുന്നത്. ഈ 16 പ്രതികൾക്കായിരുന്നു മധുവിനെ വനത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം തോന്നിയത് ഈ 16 പ്രതികൾക്കാണ്. അല്ലാതെ പോലീസല്ല വനത്തിൽ കയറിയിട്ട് മധുവിനെ കൊണ്ടുവരുന്നത്. ഇവര് അങ്ങനെയാണെങ്കിൽ പോലീസ് ആയിരിക്കണമല്ലോ വനത്തിനകത്തേക്ക് കയറേണ്ടത്. എന്തുകൊണ്ട് പോലീസ് കയറിയില്ല? എന്നിട്ടും ഈ പ്രതികൾ പിന്നെ എന്തിനാണ് വനത്തിനകത്തേക്ക് കയറിയത്? ഈ പ്രതികൾക്ക് വനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ആര് അധികാരം കൊടുത്തു? അതുപോലെ തന്നെ എന്താ, അവിടുന്ന് മധുവിനെ കൊണ്ടുവരുമ്പം ഫോറസ്റ്റ് സ്റ്റേഷനില് ആരും അത് കണ്ടിട്ടില്ല. ചെക്ക് പോസ്റ്റില് ആരും അത് കണ്ടിട്ടില്ല. കാരണം അതിനും തെളിവാണ്. കാരണം ഈ EDC എന്ന് പറയുന്ന ഒരു എന്താ ഫോറസ്റ്റിന്റെ ഭാഗത്തുള്ള ഈ ജീപ്പിലൊക്കെ കാണാമല്ലോ എന്താ EDC എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഇതില് ഫോറസ്റ്റും മുക്കാലിക്കാരും കൂടെ നല്ല ബന്ധത്തിലായിരുന്നു അന്ന്. അപ്പോ ആ ഒരു ഇതിൽ ഫോറസ്റ്റിനും പങ്കുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്താ മുക്കാലി അവര് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും അവര് ചോദിക്കില്ല. കാരണം മുക്കാലിയിലത്തെ വണ്ടി വന്നു കഴിഞ്ഞാൽ ചോദിക്കില്ല, മുക്കാലിയിലത്തെ വണ്ടി അതിലെ ചെക്ക് പോസ്റ്റിൽ കൂടെ അങ്ങനെ കടത്തിവിടല്ലേ. ബാക്കിയുള്ള പുറത്തുനിന്ന് വരുന്ന വണ്ടികളാണ് അവര് കൂടുതലും നമ്പറൊക്കെ നോട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് വെക്കാറുള്ളൂ. എന്താ അവർക്ക് പോകാം വരാം. കാരണം ചിണ്ടക്കിയിലേക്ക് പോകണമെങ്കിലും ആനവായി പോകണമെങ്കിലും മുക്കാലിയിലത്തെ ജീപ്പാണല്ലോ പോകേണ്ടത്. അപ്പൊ ആ ഒരു അധികാരത്തിലാണോ ഇവരെ വനത്തിനകത്തേക്ക് കയറ്റി അയച്ചത്, ഈ 16 പേരെ വനത്തിനകത്തേക്ക് കയറ്റി അയച്ചത് സംശയം കൂടി എനിക്കുണ്ട്. ശരി, മാസൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് സനിൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ചും പോലീസ് ആണോ എന്നുള്ള സംശയത്തിലേക്ക് കൈ ചൂണ്ടുന്ന ചില വിഷയങ്ങൾ, അതിലൊന്ന്, എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയുമേൽ അവശനായ ഒരു വ്യക്തിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ? അതായത് ഈ പറയുന്ന ഈ പ്രതികള് ഈ പോലീസിന് വിളിച്ചു വരുത്തുന്നത് എന്തു പറഞ്ഞാ വിളിച്ചു വരുത്തുന്നേ? കള്ളനെ പിടിച്ചു എന്നാണ്. അല്ലാണ്ട് ഇവിടെ ഒരാൾ അവശനായി കിടക്കുന്നു എന്ന് പറഞ്ഞല്ല പോലീസ് വിളിച്ചു വരുത്തുന്നേ. കള്ളനെ പിടിച്ചിട്ടുണ്ട്, കള്ളനെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വരണം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുക്കാലിലെത്തുന്നു. കള്ളനെ പോലീസിന് കൈമാറി പിന്നെ പോലീസ് അങ്ങനെ കൊണ്ടുപോവാ? പോലീസ് വിഭാഗമായിട്ടും ഈ പറയുന്ന സ്റ്റേഷനിൽ കൊണ്ടുപോകും, അകലെ സ്റ്റേഷനിൽ കൊണ്ടുപോകും. അപ്പൊ യാത്രക്കിടയിലാണ് ഈ പറയുന്ന താവളം എത്തുമ്പോൾ ഈ പോലീസുകാരെ നോക്കുമ്പോൾ ഇവൻ ബോധമറ്റ് കിടക്കുന്നു, ഇവന്റെ ഓൻ ഛർദ്ദിച്ചിട്ടുണ്ട്, വയറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗുരുതരമാണെന്ന് കണ്ടുകൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പറയുന്നു ഈ പറയുന്ന ഇത് മുമ്പ് തന്നെ ആൾ മരിച്ചു, ജഡമായിട്ടാണ് എത്തുന്നത്. അല്ലാണ്ട് വക്കീല് പറഞ്ഞതുപോലെ സുഖമില്ലാത്ത ഒരാളെ പിടിച്ചു വെച്ചു എന്നും പറഞ്ഞു എന്നെ പോലീസിന് വിളിച്ചത്. കള്ളനെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. കള്ളനെ പിടിച്ചു വെച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഇവിടെ സർഫ് ചോദിച്ചോതി പ്രസക്തമാണ്. അതിന്റെ മുടിയിൽ ഇവർ മകനെ കണ്ടു. ഓക്കെ, ഇവരെന്താ ചെയ്യേണ്ടിരുന്നത്? അവൻ കള്ളനാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും സംഗതികൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെന്ത് വേണം പോലീസിനെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ആളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരണം, ഇതല്ലേ പറയേണ്ടത്? ഇവിടെ അവിടെ പോയിട്ട് ഇവനെ കെട്ടി വിളിച്ചു കൊണ്ടുവരാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്?